പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയാണ് എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജകമണ്ഡലം കമ്മിറ്റി പീരുമേട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് എം എൽ എ ഓഫീസിന് മുൻപിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളിനും ഇടയാക്കി. പ്രതിഷേധ മാർച്ച് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. എതിരെ അതിശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തകർ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇവിടെ എം എൽ എക്ക് ഇത് മനസ്സറിവില്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാഫ് അംഗത്തെ സംരക്ഷിക്കുവാനായിട്ട് എം എൽ എ വ്യഗ്രത കാണിക്കുന്നു? അങ്ങനെ ആർ വിനോദിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ തനിക്കത് പങ്കില്ലെന്ന് പറയുവാനായിട്ട് എം എൽ എക്ക് സാധിക്കുമോ എന്ന് നമുക്ക് നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ആക്ഷേപമാണുള്ളത്. ഇവിടെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഒരു ഗവൺമെന്റ് ഭരണം നടത്തുമ്പോഴേ ഇവിടെ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ഈ സംസ്ഥാനം മാറിയിരിക്കുന്നു. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പേരില്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പേരില് എത്ര അഴിമതി കഥകളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടുത്തെ മാധ്യമങ്ങള് ഓരോ ദിവസവും അത് ചർച്ച ചെയ്യുമ്പോഴ് കേരളത്തിലെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാധ്യമ ചർച്ചകളിൽ വരുന്നവർ പോലും വാ തുറന്ന് സംസാരിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. സർക്കാർ ജോലി വാഗ്ദാനം നൽകി ഏലപ്പാറ സ്വദേശിയുടെ പക്കൽ നിന്നും 300,000 രൂപ വാഴൂർ സോമന്റെ പേഴ്സണൽ സ്റ്റാഫ് ആർ വിനോദും സി പി ഐ നേതാവ് ചന്ദ്രപിള്ളയും ചേർന്ന് കൈപ്പറ്റുകയും വിനോദിനെ ഇപ്പോഴും പേഴ്സണൽ സ്റ്റാഫായി സംരക്ഷിക്കുന്നതിലൂടെ എം എൽ എയുടെയും സി പി ഐ നേതാക്കളുടെയും കൂട്ടുകച്ചവടം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് എന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പീരുമേടിൻ്റെ എം എൽ എ ബഹുമാനിയായ വാഴൂർ സോമന്റെ പീരുമേടിലെ എം എൽ എ ഓഫീസ് ഇന്ന് എന്ത് തോന്നിവാസത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഓഫീസായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ വാഴുത്സവമിൻ്റെ പി എ ആയിട്ടുള്ള ശ്രീ വിനോദ് അടക്കമുള്ള സി പി ഐയുടെ നേതാക്കൾ ഏലപ്പാറ സ്വദേശിയായ ഒരു യുവതിയിൽ നിന്ന് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 300,000 രൂപ കബളിപ്പിച്ച് കൈപ്പറ്റിയിരിക്കുക. പീരുമേട്ടിലെ പാവപ്പെട്ട ജനതയെ വഞ്ചിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്ന എം എൽ എ രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു. പീരുമേട് ആശുപത്രി കവലയിൽ നിന്ന് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയായി. എം എൽ എ ഓഫീസിന് സമീപം സമാന്തര പി എസ് സി ഓഫീസ് എന്ന സൂചക ബോർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി ബെന്നി പെരുവന്താനം, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ഷാഹുൽ ഹമീദ്, പി കെ രാജൻ, നിക്സൺ ജോർജ്, റോബിൻ കാരക്കാട്ടിൽ, ജോർജ് ജോസഫ്, ടോണി തോമസ്, മനോജ് രാജൻ, എബിൻ കുഴിവേലി, ആൽവിൻ ഫിലിപ്പ്, ടിബിൻ നടക്കൽ, ഒ എസ് ഉമർ ഫറൂഖ്, അനീഷ് സി കെ, യൂസഫ് താന്നിമൂട്ടിൽ, കാജ പാമ്പനാർ എന്നിവർ സംസാരിച്ചു.